പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി. ഇതൊരു റെയറായ സംഭവമായതിനാൽ തന്നെ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഹോസ്പിറ്റലിലെ ലേബർ റൂമിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുമായി നേഴ്സ് വരി വരിയായി എത്തിയതോടെ അവിടെ കൂടി നിന്ന കുടുംബാംഗങ്ങളെല്ലാം കൈകൊട്ടി ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണ് ഈ ഒരു വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പലരും കുഞ്ഞുങ്ങളെ കണ്ടതോടുകൂടി കരയുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. പ്രസവം കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന വിവരം ലേബർ റൂമിൽ നിന്നും അറിയിച്ചതു മുതൽ എപ്പോഴാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നും തങ്ങളെ കാണിക്കുക എന്നും കരുതി അക്ഷമയോടെ ഇരിക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾ. അപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞുങ്ങളുമായി നേഴ്സുമാർ അവർക്കടുത്തേക്ക് വന്നത്. കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴുള്ള കുടുംബാംഗങ്ങളുടെ സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒറ്റ പ്രസവത്തിൽ ട്വിൻസ് ജനിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതൊക്കെ റെയറായുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ കാണുവാനുള്ള കുടുംബാംഗങ്ങളുടെ ആകാംക്ഷയും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തന്നെയാണ് മൂന്ന് കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ ആ പെൺകുട്ടിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. മൂന്ന് വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യനന്ദിക്ക്. എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ടു പഠിക്കാല്ല എന്തെങ്കിലും അതിന്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.